ലോക് സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പ്രിയങ്ക ഗാന്ധി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. ഉത്തർപ്രദേശ് പിടിക്കാൻ കോൺഗ്രസ് സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനം. ദേശീയ നേതൃത്വത്തിലും വലിയ അഴിച്ചുപടിയുണ്ടായി. കെ സി വേണുഗോപാൽ എംപിയെ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും ജ്യോതിരാദിത്യ സിന്ധ്യയെ പശ്ചിമ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും നിയമിച്ചു. പ്രിയങ്കാഗാന്ധി പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതു മുതലുള്ള പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. ഈ ആവശ്യമാണ് 2019 എത്തിയപ്പോൾ പ്രാവർത്തികമാകുന്നത്. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ചർച്ചകളിൽ പ്രിയങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിലും സംഘടനാ ചുമതലകളില്ലായിരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ എന്നിവ ഉൾപ്പെട്ട മേഖലയാണിത്. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിനെയും BJPയെയും പരാജയപ്പെടുത്തി പാർട്ടിയെ തിരികെ കൊണ്ടുവരിക എന്ന ശ്രമകരമായ ദൌത്യമാണ് പ്രിയങ്കയ്ക്കുള്ളത്. പ്രിയങ്കയെ മുൻനിർത്തിയാകും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശരിവയ്ക്കുന്നതുകൂടിയാണ് നിയമനം. ഫെബ്രുവരി ആദ്യവാരമാകും ചുമതലയേൽക്കുക. മക്കൾ രാഷ്ട്രീയം, ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരായ കേസുകൾ എന്നീ വിമർശനങ്ങൾക്ക് ഇടെയാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. മുൻനിരയിൽ പ്രിയങ്ക ഉണ്ടാകുമെങ്കിലും ഉത്തർപ്രദേശിൽ രാഹുലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഗുലാം നബി ആസാദിനെ ചുമതലയിൽ നിന്ന് മാറ്റിയതും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പശ്ചിമ ഉത്തർപ്രദേശിന്റെ ചുമതല നൽകിയതും ഇതിന്റെ ഭാഗമാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ എംപിയെയും നിയമിച്ചു. അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ സാഹചര്യത്തിലാണ് നിയമനം. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശവും മറ്റ് അഴിച്ചുപണികളും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഹാറിൽ 12 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടില്ലെങ്കിൽ കോൺഗ്രസില്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ RJD. 2014 നിന്നും വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്നെന്നും അതിനാൽ സീറ്റിനായി കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് RJDയുടെ ആവശ്യം. കോൺഗ്രസില്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് RJD നേതൃത്വം മറ്റു പാർട്ടികൾക്ക് സൂചന നൽകി. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDA ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ ആലോചന തുടങ്ങി. ബീഹാറിൽ 12 സീറ്റുകളിൽ കുറഞ്ഞ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇത് ഉത്തർപ്രദേശിന് പിന്നാലെ ബീഹാറിലും കോൺഗ്രസിനെ മഹാസഖ്യത്തിന്റെ പുറത്തേക്ക് വഴികാട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 40 സീറ്റുകളുള്ള ബീഹാറിൽ മുൻപ് മത്സരിച്ചതുപോലെ 12 സീറ്റുകളും വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലെത്തി. അതിനാൽ എല്ലാ പാർട്ടികളും സീറ്റ് വിഭജനത്തിൽ മഹാമനസ്കരായി വിട്ടുവീഴ്ചകൾ നടത്തണമെന്ന് RJD ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ LJP, RLSP, ഇടതു പാർട്ടികൾ, HIM തുടങ്ങിയ പാർട്ടികളെ കൂടി സഖ്യത്തിന്റെ ഭാഗമാക്കി നിർത്തി സീറ്റുകൾ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് 7-8 സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് RJDയുടെ ആവശ്യം. ഈ ആവശ്യം സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്ത പക്ഷം ബീഹാറിലും കോൺഗ്രസ് ഇല്ലാത്ത മുന്നണിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് RJD വൃത്തങ്ങൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് RJD മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് സൂചന നൽകിയിട്ടുമുണ്ട്. എന്നാൽ മറുവശത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ 12 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ഏതായാലും സീറ്റ് വിഭജനം ഉടൻ വേണമെന്ന പൊതുനിലപാടാണ് മുന്നണിക്കുള്ളത്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആലോചനയിലേക്ക് NDA കടന്ന പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം. March 3 NDA റാലിക്ക് മുൻപായി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ NDAയിലെ പാർട്ടികൾ തീരുമാനത്തിലെത്തും. ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ LJPയിൽ ധാരണയായി. 17 സീറ്റുകളിൽ വീതം മത്സരിക്കുന്ന JDUവും BJPയും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്ന് അവകാശപ്പെട്ട ഹാക്കർ സയ്യിദ് ഷുജയ്ക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചോ എന്ന് ദില്ലി പോലീസ് അന്വേഷിക്കും. ഹാക്കർക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സയ്യിദിന് ISI ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. രണ്ടാം സീറ്റിനായി അവകാശമുന്നയിച്ച് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ഇടുക്കി ചാലക്കുടി മണ്ഡലങ്ങളിലൊന്ന് UDFനോട് ആവശ്യപ്പെട്ടതായി PJ ജോസഫ്. അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യും. മകൻ മത്സരിക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. മകൻ തൽക്കാലം രാഷ്ട്രീയത്തിലേക്കില്ലെന്നും PJ ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. ഇടുക്കി ചാലക്കുടി ഈ സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും കേരള കോൺഗ്രസിന് ലഭിക്കും. ഈ ആവശ്യം ഐക്യജനാധിപത്യത്തിനോട് UDFലെ നേതൃയോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നതിനെപ്പറ്റി KPCC പ്രസിഡന്റ് പ്രസ്താവന കാണുകയുണ്ടായി. ഇടുക്കി പോലുള്ള സീറ്റിൽ ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന അഭിപ്രായം അവിടെ ധാരാളമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇടുക്കിയിലെ പാർട്ടിക്കാർ പുള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ കോൺഗ്രസ് പാർട്ടിക്കാർ പുള്ളി മത്സരിക്കുന്നതിന് ഞാനും സ്വാഗതം ചെയ്യുന്നു. ഉണ്ടോ? ഉണ്ടോ, തീർച്ചയായിട്ടും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഉമ്മൻചാണ്ടി ഏതു മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചാലും അവിടെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തീരുമാനം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഏകദേശ ധാരണയായെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് പറഞ്ഞു. എനിക്കൊരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുക്കിയെടുക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് അടിവരയിട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കാൻ തയ്യാറായാലും കോൺഗ്രസ് മാത്രമല്ല ഐക്യ ജനാധിപത്യ കക്ഷി അദ്ദേഹം തിരികയ്യം നീട്ടി ആ നിയോജക മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് വരവേൽപ്പ് നടത്തും, സംശയം വേണ്ട. 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട്, ചിത്രമുണ്ട്. അവിടെ ആർക്കെത്രയാണ് മത്സരിക്കണമെന്നതിനെക്കുറിച്ചും ഏകദേശ ധാരണയിൽ ഞങ്ങൾ എത്തിയ കാര്യവും ഞാൻ അറിയിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. അഭിപ്രായം ചോദിച്ചാൽ യു ഡി എഫിൽ പറയും. മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച ചർച്ചകളൊന്നും മുസ്ലിം ലീഗിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് ചർച്ച ചെയ്ത ഘട്ടത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല. ഞങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രമേ കാര്യങ്ങളെക്കുറിച്ച് അല്ലേ വെച്ചത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയാറുള്ളൂ. യു ഡി എഫ് തലത്തിലൊരു വിഷയം വന്ന് യു ഡി എഫ് ഘടകകക്ഷികളോടൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയാം. അല്ല അദ്ദേഹം അത് പറയേണ്ട ഘട്ടത്തിൽ പറയേണ്ട വേദിയിൽ പറയണമെങ്കിൽ ഞങ്ങൾ പറയും. ഇപ്പോ നിങ്ങളോട് ഞാൻ പറയുള്ളൂ. ഓക്കെ. സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ആർഎസ്എസ് അക്രമികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കണ്ണമ്പ്ര ലോക്കൽ സെക്രട്ടറി എം കെ സുരേന്ദ്രനെതിരെ ആലത്തൂർ കോടതി മുറ്റത്ത് വെച്ചാണ് അക്രമം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സുരേന്ദ്രനെ തൃശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സുരേന്ദ്രന്റെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് പ്രതികരിച്ചു. അങ്ങനെ തോറ്റ സൈന്യം തിരിച്ചു പോകുമ്പോ വഴിയിലെല്ലാം നശീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ആർഎസ്എസ് മാറിയിരിക്കുകയാണ്. എല്ലാ യുദ്ധത്തിലും തോറ്റോടുന്ന പട എപ്പോഴും വഴിയിൽ കണ്ടതൊക്കെ തകർക്കും, എല്ലാം നശീകരിക്കും. അങ്ങനെ നിരാശനായി പിൻവാങ്ങി തോറ്റോടിക്കൊണ്ടിരിക്കുന്നവർ നടത്തുന്ന നശീകരണ പ്രവർത്തനമാണ് അവർ കേരളത്തെ കലാപ ഭൂമിയാക്കാൻ വേണ്ടി, ഞങ്ങൾക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന വിധത്തിൽ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ നിയന്ത്രണം വിട്ട വിധത്തിൽ അക്രമങ്ങൾ വാരി വിതറുക, കലാപ ഭൂമിയാക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സംഘർഷത്തിന്റെ സാധ്യത പോലും അതിന്റെ ഒരു അന്തരീക്ഷം പോലും നിലവില്ലാത്ത ഒരു പ്രദേശത്ത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഒരു സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസിൽ പോയത് അവരെല്ലാവരും. അപ്പോ ആസൂത്രണമായി കോടതി മിറ്റത്ത് വെച്ച് തന്നെ ആക്രമിച്ച് കൊലപാതകം നടത്താൻ ശ്രമിക്കുക, ഇതൊക്കെ ഇതല്ലാതെ എങ്ങനെയാ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ബോംബേറ്. സിപിഐഎം പ്രവർത്തകന്റെ വീടിനു നേരെയാണ് ആർഎസ്എസ് സംഘം ബോംബെറിഞ്ഞത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും സിപിഐഎം പ്രവർത്തകനുമായ കെ പി ജയേഷിന്റെ വീടിനു നേരെയാണ് ആർഎസ്എസ് പ്രവർത്തകർ ബോംബെറിഞ്ഞത്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ബോംബേറിൽ വീടിന് കേടുപാടുണ്ടായി. സ്റ്റീൽ ബോംബുകളാണ് എറിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ ജയേഷിനെ മർദ്ദിച്ചിരുന്നു. പരിക്കേറ്റ ജയേഷ് ആശുപത്രി വിട്ട് വീട്ടിലെത്തിയ ശേഷമാണ് ബോംബേറുണ്ടായിരിക്കുന്നത്. പന്തിരിക്കര ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ജയേഷ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഹർത്താലിന് ശേഷം തുടർച്ചയായി പേരാമ്പ്ര കേന്ദ്രീകരിച്ച് സംഘർഷവും സിപിഐഎം പ്രവർത്തകരുടെ വീടിനു നേരെ ബോംബേറും ഉണ്ടായിരുന്നു. പെരുവണ്ണാമൂഴി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ ചെയ്ത തന്ത്രിക്ക് ദേവസ്വം ബോർഡ് നൽകിയ നോട്ടീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിക്കാരനായ തുറവൂർ സ്വദേശിക്ക് കേസിൽ ഇടപെടാൻ നിയമപരമായ അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതിനിടെ പോലീസ് സുരക്ഷയും പ്രത്യേക സൌകര്യങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി രേഷ്മ നിഷാദ് ഉൾപ്പെടെ 4 യുവതികൾ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് മാറ്റി. ശബരിമലയിലെ യുവതി ദർശനത്തെ തുടർന്ന് പരിഹാര ക്രിയ നടത്തിയ തന്ത്രിക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹർജിക്കാരനായ കൃഷ്ണ ശർമ്മ എന്നയാൾക്ക് കേസിൽ ഇടപെടാൻ നിയമപരമായി അവകാശമില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. തന്ത്രിയാണ് നേരിട്ട് കോടതിയെ സമീപിക്കേണ്ടതെന്നും ഹർജി തീർത്തും വ്യക്തിപരമാണെന്നുമായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. ഇതംഗീകരിച്ചാണ് കോടതി നടപടി.
അതിനിടെ പോലീസ് സുരക്ഷയും പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി രേഷ്മ നിഷാന്ത് ഉൾപ്പെടെ നാല് യുവതികൾ നൽകിയ ഹർജി ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് മാറ്റി. ശബരിമലയിൽ നിന്ന് സംഘപരിവാർ ഭീഷണി മൂലം ദർശനം നടത്താതെ മടങ്ങേണ്ടി വന്ന യുവതികളാണ് ആക്രമണം ഭയന്ന് സംരക്ഷണം നേടിയത്. അതേസമയം ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ജന്മനാശപ്പെട്ടുള്ള റെഡി ടു വെയിറ്റ് എന്ന സംഘടനയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. മൂന്നാം സീറ്റിനെ ചൊല്ലിയുള്ള മാണി വിഭാഗത്തിന്റെ അവകാശവാദം നാടകീയമായ വഴിത്തിരിവിലേക്ക്. പി ജെ ജോസഫിന്റെ സീറ്റ് അവകാശവാദത്തിന് പിന്നിൽ ഉന്നത കോൺഗ്രസ് നേതാവ് എന്ന് സൂചന. രണ്ടാഴ്ചകൾക്ക് മുൻപ് കെ പി സി സിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജോസഫിനോട് ഇടുക്കിയിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സീറ്റിന്റെ കാര്യത്തിൽ പി ജെ ജോസഫ് ഉറച്ച നിലപാട് എടുത്തത്. ഇടുക്കി സീറ്റിനെ ചൊല്ലി പി ജെ ജോസഫിന്റെ അവകാശവാദം കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കലുഷിതമാക്കുന്നു. വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, പി ജെ ജോസഫിന്റെ സീറ്റിന്റെ കുറിച്ചുള്ള അവകാശവാദം, അതിനു പിന്നിൽ ഉന്നത കോൺഗ്രസ് നേതാവ് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ഒരുപക്ഷെ യു ഡി എഫിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തന്നെ ഏറ്റവും കൂടുതലായി കലുഷിതമായി ബാധിക്കുന്ന ഒരു പുതിയ അവകാശവാദമാണ് പി ജെ ജോസഫ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ ഒരു രാജ്യസഭാ സീറ്റും കോട്ടയം ലോക്സഭാ സീറ്റും ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ടി മൂന്നാമതായി ഒരു സീറ്റ് കൂടി അവകാശവാദമായി ഉന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആരും അത് ഒരു സാധാരണഗതിയിലുള്ള ഒരു അവകാശവാദമായി മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു കേവലമായ അവകാശവാദമായി മാത്രമാണ് മുന്നണി നേതൃത്വം അതിനെ ആദ്യം കണ്ടിരുന്നുള്ളൂ. എന്നാൽ അതിന് പിന്നിലുള്ള അന്തർനാടകങ്ങളാണ് ഒരുപക്ഷെ യു ഡി എഫ് രാഷ്ട്രീയത്തെ ഇപ്പോൾ കൂടുതൽ കലുഷിതമാക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാഴ്ചകൾക്ക് മുമ്പ് പി ജെ ജോസഫ് കോൺഗ്രസിലെ വളരെ ഉന്നതനായ ഒരു നേതാവുമായി കെ പി സി സി ഓഫീസിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേവലമായ അവകാശവാദം പിന്നീട് ഒരു ബലമേറിയ ഒരു അവകാശവാദമായി മാറുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. അതിനുശേഷമാണ് പി ജെ ജോസഫ് ഇത് സംബന്ധിച്ചുള്ള തന്റെ അഭിപ്രായം യു ഡി എഫ് യോഗത്തിൽ തന്നെ മാണി ഗ്രൂപ്പിന്റെ അഭിപ്രായമായി അവർ രേഖപ്പെടുത്തുകയും ആ മുന്നണി നേതൃത്വത്തോടക്കം അവർ പറയുകയും ചെയ്തത്. ഇതിന്റെ രസകരമായ ഒരു വസ്തു എന്താന്ന് വെച്ചാൽ പ്രിയ, ഇടുക്കി സീറ്റിലാണ് ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്നതിനായി അവിടുത്തെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഏതാണ്ട് ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇടുക്കി സീറ്റ് എന്ന ഒരാവശ്യം പി ജെ ജോസഫ് ഉന്നയിക്കുന്നത്. പി ജെ ജോസഫുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇപ്രകാരമാണ്, അവിടെ പി ജെ ജോസഫ് തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിയാവാനായുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ അത് ഇത്തരം പി ജെ ജോസഫ് ഇത്തരം ഒരു ആവശ്യം പി ജെ ജോസഫിനോട് ഇത്തരം ഒരു ആവശ്യം കോൺഗ്രസ് നേതാവ് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു നീക്കമായി തന്നെ കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു നീക്കമാണ് ആ നേതാവ് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇപ്രകാരമാണ്, ഇടുക്കിയിൽ പി ജെ ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ പി ജെ ജോസഫിന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടെന്നാണ് നേതാവ് പി ജെ ജോസഫിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് വർഷങ്ങളായി അവിടെ ഇടുക്കിയിലെ രാഷ്ട്രീയത്തെ തൊടുപുഴയിൽ പ്രതിദാനം ചെയ്യുന്നു എന്നതാണ് ഒരു പ്രധാന പ്ലസ് പോയിന്റായി പി ജെ ജോസഫിന്റെ ഇതായി നേതാവ് പി ജെ ജോസഫിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ പി ജെ ജോസഫിന്റെ ഒഴിവ് വരുന്ന തൊടുപുഴ സീറ്റിൽ പി ജെ ജോസഫിന്റെ മകനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുക എന്ന രണ്ടാമതൊരാവശ്യവും ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അന്തർനാടകത്തിന് പിന്നിലുണ്ട്. ഒരുപക്ഷെ ഈ നേതാവിന്റെ മനസ്സിലൊരു പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി ഇത് സംബന്ധിച്ചുള്ള വളരെ അടുത്ത ആളുകളോട് പോലും ഉമ്മൻചാണ്ടി എന്താണ് ഇടുക്കി സീറ്റിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് ഇതുവരെ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട് പി സി ചാക്കോ അടക്കമുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയിലേക്കാണ് പേരുകൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നതിനാൽ അവിടെ മറ്റ് ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് മുതിർന്ന നേതാവിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവുകയും പി ജെ ജോസഫിന്റെ പേര് വളരെ അപ്രതീക്ഷിതമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ ഉണ്ടാവുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടാകുന്ന ഉൾപിരിവുകളും ഈ പുതിയൊരു അവകാശവാദത്തിന് പിന്നിൽ ഉണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒന്ന്, നിലവിൽ കോട്ടയം ലോക്സഭാ സീറ്റ് ഹോൾഡ് ചെയ്യുന്ന ജോസ് കെ മാണി അദ്ദേഹം രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പോയതിനു ശേഷം
കോട്ടയത്ത് ആരെ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിൽ മാണി ഗ്രൂപ്പിൽ ഇതുവരെ ഒരു ഒരു നേരിയ സൂചന പോലും പുറത്തു വന്നിട്ടില്ല. കെ എം മാണി അദ്ദേഹത്തിന്റെ ജോസ് കെ മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ മാണിയെ മത്സരിപ്പിക്കുന്ന നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്നതിനാണ് അവിടെ ആഗ്രഹിക്കുന്നതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ അത്തരം ഒരു നീക്കത്തിന് ഇതുവരെ പച്ചക്കൂടി കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2010 മാണി വിഭാഗത്തിൽ വന്ന് പി ജെ ജോസഫ് ലയിച്ചതിന് ശേഷം ഏതാണ്ട് 9 വർഷമായി കാര്യമായ പ്രയോജനങ്ങളൊന്നും ഈ ലയനം കൊണ്ട് പി ജെ ജോസഫിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ കേരള കോൺഗ്രസ് ഗ്രൂപ്പിനോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ അമിതമായ മാണി ഗ്രൂപ്പിന്റെ മാണി വിഭാഗത്തിന്റെ പഴയ മാണി വിഭാഗത്തിന്റെ മാണിയോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ പിടിവാശിയിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം തട്ടി പി ജെ ജോസഫിന്റെ ഒരു പഴയ വിഭാഗം തന്നെ എൽ ഡി എഫിലേക്ക് തിരികെ പോയി. അവർ ജനാധിപത്യ കേരള കോൺഗ്രസായി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. മാണിയുടെ ഏറ്റവും വിശ്വസ്തരായ ഫ്രാൻസിസ് ജോർജ് ഒപ്പം പഴയ കുട്ടനാട് എം എൽ എ ജോസഫ് അടക്കമുള്ളവർ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ഇടുക്കി എന്ന തന്റെ പരമ്പരാഗതമായ ജില്ല, ആ ജില്ലയിൽ തനിക്ക് കുറച്ചുകൂടി നേതാവിത്വം ഉണ്ടാവണം, തന്റെ മകൻ തന്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലേക്ക് വരണം, അതിന് ഏറ്റവും പറ്റിയൊരു അവസരം പറ്റിയ ഒരു സീറ്റ് തന്റെ താൻ മത്സരിക്കുന്ന തൊടുപുഴ തന്നെയാണ്. അപ്പോൾ താൻ ലോക്സഭയിലേക്ക് പോവുക, അത്തരമൊരു ക്രമീകരണമാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ മാണി ഇതിനോട് എത്ര തരത്തിൽ മാണി ഇതുവരെ ഈ നീക്കത്തോട് പൂർണ്ണമായും മനസ്സു തുറന്നിട്ടില്ല എന്നാണ് ജോസഫിന്റെ ഈ നീക്കത്തിന് പ്രധാനമായും ഒരു തടസ്സമായി വരുന്നത്. ജോസഫ് ഉന്നയിക്കുന്ന മറ്റൊരാവശ്യം, ഒരു സീറ്റ് മാത്രമാണ് ഇത്തവണ യു ഡി എഫ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ പോലും ഇടുക്കി തന്നെ കിട്ടണം. അത് കോട്ടയവും ഇടുക്കിയും തമ്മിൽ പരസ്പരം വെച്ചു മാറിയിട്ടാണെങ്കിലും ഇത്തവണ ആ ഇടുക്കി സീറ്റ് തങ്ങൾക്ക് തന്നെ, തങ്ങളോട് പഴയ ജോസഫ് വിഭാഗത്തിന് തന്നെ ലഭിക്കണമെന്നതാണ് ആഗ്രഹം. ഇത് ഒരുപക്ഷെ ഈ ഇതിനുള്ള പരോക്ഷമായ ഒരു മറുപടിയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയത്. ഇടുക്കി അടക്കമുള്ള ഏത് സീറ്റിലും മത്സരിക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് തടസ്സമില്ല. തീർച്ചയായും ഒരുപക്ഷെ ഒരു സങ്കീർണമായ ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പി ജെ ജോസഫിന്റെ ഈ പുതിയ അവകാശവാദം തീർച്ചയായും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറക്കപ്പെടും. പി ജെ ജോസഫിന്റെ ഈ അവകാശവാദത്തെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ലീഗ് ഇപ്പോൾ പുതിയൊരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗ് കൂടി മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യം മുൻപോട്ട് വെക്കുന്നത് കാസർഗോഡ് അല്ലെങ്കിൽ വയനാട്. ഒരുപക്ഷെ അങ്ങനെ ലീഗിനെ കൊണ്ട് കൂടിയൊരു അവകാശവാദം വരുമ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസ്കോ എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്യട്ടെ എന്ന് യു ഡി എഫ് നേതൃത്വം പറയും എന്നതാണ് ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു പ്രതീക്ഷ. എന്നാൽ പി ജെ ജോസഫ് ഈ നിലപാട് തുടരുകയാണെങ്കിൽ അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പുതിയ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. തീർച്ചയായും മൂന്നാം സീറ്റിനെ ചൊല്ലിയുള്ള മാണി വിഭാഗത്തിന്റെ അവകാശവാദം നാടകീയമായ വഴിത്തിരിയിലേക്ക് നീങ്ങുകയാണ്. പി ജെ ജോസഫിന്റെ സീറ്റ് അവകാശവാദത്തിന് പിന്നിൽ ഉന്നത കോൺഗ്രസ് നേതാവ് എന്ന സൂചന ലഭിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ ഈ ഉന്നത നേതാവും പി ജെ ജോസഫും തമ്മിൽ രണ്ടാഴ്ചകൾക്ക് മുൻപ് കെ പി സി സിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജോസഫിനോട് ഇടുക്കിയിൽ മത്സരിക്കാൻ നേതാവ് ആവശ്യപ്പെട്ടതായുമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ജീവൻ നൽകിയത്.